ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരിക്കണം ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ നമ്മളുടെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ രീതിയിൽ വരുന്ന ആ ഒരു ഡിസൈനിന് അത് കറക്റ്റാണോ? അത് മാറ്റം ആവശ്യമുണ്ടോ? ഭയങ്കര മാറ്റം ആവശ്യമുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെയ്യുന്നതിൻ്റെ വില വലുതാണ്. ഇപ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ വാൽവിനൊരു കുഴപ്പമുണ്ട്, ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ ഇങ്ങനെ വലിച്ചിരിക്കുമ്പോൾ വന്ന് സ്നേഹമൊക്കെ വാരിക്കോരി തന്നാൽ ഇയാളൊന്ന് പോയി കിട്ടിയെങ്കിൽ ഇത് സമാധാനമായിട്ടായിരുന്നു ശ്വാസം വലിക്കാമായിരുന്നു പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ മെഡിക്കൽ ഇൻപുട്ടിന് വളരെ വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതോടൊപ്പം മനുഷ്യത്വം വേണം, സ്നേഹം വേണം, വിഷമം കാണാൻ ഒരാളുണ്ടെന്നുള്ള തോന്നൽ വേണം. ഇത് ചെയ്യാൻ ഈ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോക്ടർമാർ പോയി ഇത് മുഴുവൻ ചെയ്യുകയും വേണ്ട. ഡോക്ടർമാരുടെ മനസ്സിലും മുഖത്തും കമ്പാഷൻ ഉണ്ടാവണം, ഭയങ്കര വിഷമമുണ്ടല്ലേ നോക്കാം എന്ന് പറയാനുള്ള കാരുണ്യം ഉണ്ടാവണം. പക്ഷേ ഈ ഇപ്പോൾ അറിയാമോ അറിഞ്ഞുകൂടാ, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിയിൽ രാവിലെ 5 മണിക്കും 5:30 പോയി ക്യൂ നിൽക്കും, ഒപി ടിക്കറ്റ് കിട്ടേ. ഇത്രയും വയ്യാത്ത ആളെയും കൊണ്ടായിരിക്കും പോകുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോഴേ ക്യൂ നിൽക്കണം. പിന്നെ അതിനൊരു ബിസിനസ് ഉണ്ടാവും അതിൻ്റെ പുറകിൽ. അപ്പോൾ അവിടെ ഇതിനൊന്നും പരിഹാരമില്ലാത്തതാണോ? പലപ്പോഴും സമൂഹത്തിൽ സഹായിക്കാൻ ആളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, അവരെ ഒന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പർ ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നു, നമുക്ക് ഹെൽത്ത് കെയർ അലക്കേഷൻ ഓഫ് മണി ഇത് മതിയോ, അത്തരം ഇഷ്യൂസ് ഉണ്ട്. ഏത് പരിഷ്കൃത രാജ്യത്തിൽ ഒരുമാതിരി ഒരു ആവറേജ് കൾച്ചേർഡ് സൊസൈറ്റിയിൽ ആകെ ജി ഡി പിയുടെ 5% എങ്കിലും ഹെൽത്ത് കെയറിന് വയ്ക്കും? മിക്കവാറും രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ഓരോരുത്തൊക്കെ അതിനേക്കാളും എത്രയോ കൂടുതൽ, ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ക്ലോസ് ടു 10%. അപ്പോൾ നമ്മുടെ അമ്മമാർ പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യം ഇല്ലെങ്കിൽ ഹെൽത്ത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വെൽത്ത് എന്ന്. പക്ഷേ അതൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മുടെ ഭാരതം ലെസ് ദാൻ 1.3% ഓഫ് ജി ഡി പി ആണ് ഹെൽത്തിന് ചെലവഴിക്കുന്നത്. അപ്പോൾ അത്തരം ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതല്ലാതെ റിസോഴ്സസ് ഫൈനാൻഷ്യൽ ഇപ്പോൾ തൽക്കാലം ഇല്ലല്ലോ. അവിടെ അലോ ദ കമ്മ്യൂണിറ്റി ടു കമ്മിൻ, വോളണ്ടിയേഴ്സ് വന്ന് സഹായിക്കും. അങ്ങനെ ചെയ്യുന്ന പ്രാക്ടിക്കലാണോ ഈ കമ്മ്യൂണിറ്റി സ്റ്റെപ്പിൻ ചെയ്യാന്ന്? സാധാരണ വരാറുള്ള ചോദ്യമാണ്. അതെങ്ങനെ പറ്റും, അതെങ്ങനെ പറ്റുമോ, നീ ഇങ്ങോട്ട് താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. വി ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ സച്ച് എ ലോങ് ടൈം. ദ ഹോൾ ഓഫ് കേരള ഹാസ് ബീൻ പ്രാക്ടീസിങ് ഇറ്റ് ഫോർ ലോങ് ടൈം. പാലിയേറ്റീവ് കെയർ അവിടെ അവിടെയൊക്കെ പോകുമ്പോൾ പാലിയേറ്റീവ് കെയർ സ്ഥാപനത്തിൻ്റെ ബോർഡ് കാണാറില്ലേ, ഹൂ റൺസ് ദം? മിക്കവാറും എല്ലാം സാധാരണ മനുഷ്യർ നടത്തുന്നത്. ആശുപത്രികളിലുണ്ടാവും, അതിൽ ഡോക്ടർമാരായിരിക്കും നടത്തുന്നത്. പക്ഷേ ഈ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ, അതാത് സ്ഥലത്തെ മനുഷ്യരെ നോക്കുന്ന സ്ഥാപനങ്ങൾ സാധാരണ മനുഷ്യർ നടത്തുന്നത്. അവിടെ ഈ ഡോക്ടർ വേണം, ഡോക്ടറും നഴ്സും. ഇപ്പം ഞങ്ങൾ പല സ്ഥലത്തും ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അവിടെ പോകുന്നത്. അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ പിന്നെ ചൊവ്വാഴ്ച പോയിട്ട് ഒരു മരുന്ന് കൊടുത്തിട്ട് വന്നാൽ വ്യാഴാഴ്ചയായിരിക്കും ഈ വോളണ്ടിയർ വിളിക്കുന്നത്. അതെ, മറ്റേ നമ്മുടെ ശോശാമ്മയ്ക്ക് കുറച്ച് വേദന കൂടുതലാണ് എന്ന് വിളിച്ച് പറയാനും ആ ഡോക്ടറും വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ ഒക്കെ അവർക്ക് പറ്റും. അവിടെ രണ്ട് പേര് നമ്മുടെ ആശുപത്രികളിലെ കഴിഞ്ഞ ഒരു ആഫ്റ്റർ ദി ടേൺ ഓഫ് ദ സെഞ്ചുറി ഗ്രാജുവലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ. അത്യാവശ്യം മരുന്നുകൾ മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. എവിടെ? ആശുപത്രിയിൽ. അവിടെ കിടക്കുന്ന 86 വയസ്സായ സ്ട്രോക്ക് കൊണ്ട് ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന മനുഷ്യനും കൂടെ ഡയബറ്റീസും കൊണ്ട് തീമിക്കുന്ന 82-കാരി രോഗിയും എല്ലാ ആഴ്ചയും പോയി വാങ്ങിക്കാൻ പറ്റുമോ? അവിടെ വോളണ്ടിയേഴ്സ് ഉള്ളിടത്ത് അവരെങ്ങനെയല്ലോ അത് മാനേജ് ചെയ്യും? ആരെങ്കിലും വോളണ്ടിയർമാർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോഴെങ്കിലും പോയി വാങ്ങിച്ചു കൊടുക്കും? അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് നടത്തിക്കുന്നേ
കാൽ നൂറ്റാണ്ടായിട്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്നു. പെർഫെക്റ്റ് ആണോ? അല്ല. അത് ഒരുപാട് ഇനിയും പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഇതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ ഇത് വന്ന് നോക്ക്, ഞങ്ങൾ പ്രാക്ടിക്കലാക്കിയിട്ടുണ്ട്, കാണൂ, ചെയ്യൂ. അവിടെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടാകും. ഓവർ ക്രൗഡഡാണ് ആശുപത്രി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അക്കൗണ്ടബിലിറ്റി കുറഞ്ഞ വോളണ്ടിയേഴ്സ് വന്ന് മറിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒന്ന് ശ്രമിച്ചു നോക്കേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ അറിയാമല്ലോ.